ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഇപ്പോൾ രാവിലത്തെ ഒരു 10 മണി സമയമാണ്. ഞാൻ മോൻ്റെ കൂട്ടത്തിൽ ഒന്ന് മാർക്കറ്റ് വരെ ഒന്ന് പോവുക, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി സ്കൂട്ടിയിൽ പുറത്ത് പോവുക. ഇപ്പം നല്ല മഴക്കാലം കേട്ടോ, ഇവിടെ നല്ല മഴയുള്ള സമയം, റോഡെല്ലാം നന്നിരിക്കാണ്ടില്ലേ. അപ്പം ഞങ്ങളിങ്ങനെ മഴ നിന്നപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചേക്കാം. അപ്പം ഞങ്ങളിപ്പം രാമകൃഷ്ണ മിഷൻ്റെ അടുത്ത് എത്തി. മേർന്ന പാർക്കായിട്ട് നമ്മളിപ്പം ഫ്ലാഗ് പോയിൻ്റ് തൊട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്ഥലം അത് കാണാൻ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വണ്ടിയൊക്കെ നിൽക്കുന്നില്ല, ഇവിടെ വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് അവിടെ കുറച്ച് ആൾക്കാരുള്ളത്. അല്ലെങ്കിൽ ആരും അങ്ങനെ പുറത്താകാത്തല്ല ആൾക്കാരും. അപ്പം നമ്മുടെ ഫ്ലാഗ് കാണുന്നുണ്ടോ, ഇന്ത്യൻ ഫ്ലാഗ്? നമ്മളവിടത്തേക്ക് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ, നമ്മൾ ഫ്ലാഗ് പോയിൻ്റ് എത്തി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാൻ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. കൊറോണ ഒന്നും ഇല്ലാത്തപ്പോൾ ഇവിടെ എപ്പോഴും മ്യൂസിക്കൽ ഷോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണും. ഇവിടെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ പോലെ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പം കൊറോണയൊക്കെ വന്നപ്പോൾ ഒന്നുമില്ല, പക്ഷെ കാണാൻ നല്ല സ്ഥലമാണ്. ടൂറിസ്റ്റൊക്കെ എപ്പോഴും വരുന്നതാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, കൊണ്ടുവരാൻ അൻഡമാൻ നിക്കോബാർ എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് 1943 സുഭാഷ് ചന്ദ്രജി ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടെ സ്റ്റേഡിയത്തിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഇതിവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പം നല്ലൊരു സ്ഥലമാണ്, കടൽ തീരത്താണ്, കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം വെള്ളമൊക്കെ നോക്കാൻ നല്ല ശാന്തമായിട്ടിങ്ങനെ ഇരിക്കുന്നു, കാണാൻ ഭയങ്കര കണ്ണിന് നല്ല കുളിർമ തരുന്ന നല്ലൊരു ദൃശ്യമാണ്, നല്ല സീനറിയാണ്. ഇവിടെ ഒത്തിരി ഷൂട്ടിങ്സൊക്കെ നടന്നിട്ടുണ്ട്, മലയാളം സീരിയൽസിൻ്റെ ഒക്കെ. മെരിന പാർക്ക്. അപ്പം നമുക്ക് മധുര വട ഉണ്ടാക്കാം. ഇതിന് മധുര വട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി വേണം, 1/2 കപ്പ് റവ വേണം, പിന്നെ 3/4 കപ്പ് മൈദയും വേണം. അപ്പം കുറച്ച് സവാള കുറച്ച് കൂടുതൽ വേണം. 2 മീഡിയം സൈസ് സവാള എടുത്ത് കുഞ്ഞായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി നമുക്ക് കുറച്ച് മതി ഒരു മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മല്ലിയില കുഞ്ഞായി അരിഞ്ഞത്, അതേപോലെ കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ ഞാൻ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. പെരിഞ്ചീരകം ചേർക്കുമ്പോൾ അതിനൊരു നല്ല മണം, നല്ലൊരു ടേസ്റ്റും വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ശകലം പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. പിന്നെ 1 ശകലം മഞ്ഞപ്പൊടി വേണം, ഇച്ചിരി മുളക് പൊടിയും വേണം. അപ്പം നമുക്ക് സവാള ഞാനിവിടെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊരു പാത്രത്തിലോട്ടിടാം. സവാള ആദ്യം നമുക്കൊന്ന് ശക്കിലൊരു ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമണം നല്ലോണം കയ്യിൽ നമുക്കത് നമ്മളത് തിരുമാതെ അഥവാ നമ്മൾ മാവിലോട്ട് നേരെ ഈ അരിപ്പൊടിക്കകത്തും റവയ്ക്കകത്തും മൈദയ്ക്കകത്ത് ഇട്ടിട്ട് നമ്മളിങ്ങനെ സവാള ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ആ ബാറ്റർ അങ്ങ് ലൂസാകും. അങ്ങനെ ആകാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പിട്ടിട്ട് സവാള നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം ബാറ്റർ ലൂസാകത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നൊരു വിധിയിൽ അത് കിടക്കും. നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സവാള ഇട്ട് വെച്ചാൽ അതങ്ങ് ലൂസായിപ്പോൾ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം എന്താ, സവാള ഒന്ന് തിരുവേൻ്റെ ശേഷം ഞാൻ അതിലോട്ട് ഇഞ്ചി പച്ചമുളക് ചേർത്ത്, ഇനിയിപ്പം താണ്ട 1 കപ്പ് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 കപ്പ് റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ 3/4 കപ്പ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 ശകലം കായപ്പൊടി, 1 ശകലം ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ശകലം എണ്ണ ഇട്ട് കൊടുക്കണം നമുക്കിതിൽ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കണം, നല്ലോണം. നമ്മളിങ്ങനെ ഒരു പിടി പിടിക്കുമ്പോൾ ഇരിക്കണം, അതുപോലെ നമുക്ക് അത്രയും എണ്ണ ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഏകദേശം 1 ടേബിൾ സ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഇത് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ പെരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അത് ഇട്ട്, കറിവേപ്പില, അതേപോലെ നമ്മുടെ മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഇത് പൊഴിച്ചെടുക്കാൻ.
ചെറിയ ചൂട് വെള്ളത്തിന് ഒരു ചെറിയ ചൂട് വേണം. അതിൽ വേണം നമുക്കിതൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ അത്രയും ടൈറ്റ് വേണ്ട, ഒരു ശകലം ലൂസായിരിക്കണം. ഇതാണ് ഇതുപോലെ ഇത്രയും നമ്മൾ കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കത് ഒന്ന് വെച്ചേക്കാം. എന്നിട്ട് പിന്നെ ഇതേപോലെ നമുക്കിങ്ങനെ ഉരുട്ടി ഇതേപോലെ ആക്കിയെടുക്കാം. വടയൊക്കെ ഉണ്ടാക്കത്തില്ല, അതേപോലെ പരിപ്പ് വട ഉണ്ടാക്കുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി ഇത്ര ഒന്ന് വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് തൊട്ട് എണ്ണയ്ക്ക് ഇടാക്കാം. എന്നിട്ടൊരു മീഡിയം ഹീറ്റിൽ വേണം നമുക്കിതിടാൻ. ഒരുപാട് ചൂട് എണ്ണയ്ക്കകത്തിട്ടുണ്ട്, അത് പെട്ടെന്ന് വെളിയിൽ നിന്ന് ചുമക്കും, പക്ഷേ അങ്ങ് വേഗത്തില്ല. പിന്നെ ഇത് നൈസായിട്ട് വേണം ഉണ്ടാക്കണം, ഒരുപാട് കട്ടി ഉണ്ടാകില്ല വടയ്ക്ക്. എന്നിട്ട് തിരിച്ച് മറച്ചിട്ട് നല്ലോണം വേവിക്കണം മീഡിയം ഹീറ്റിൽ. ഇതാ നമ്മുടെ വടയൊക്കെ റെഡിയായിട്ടുണ്ട്. നല്ല കളർ, നല്ല ഗോൾഡൻ കളറായി കാണാം, നല്ല ഭംഗി, നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബിൻ്റെയും ലൈക്കിൻ്റെയും കമൻറ്റൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. പിന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ, ഒരാഴ്ചത്തേക്ക്.